നന്നായിട്ട് സംസാരിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് LLB എന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് 5 year ഇന്റഗ്രേറ്റഡ് LLB ആണ്. അതേസമയം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അത് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ LLB ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് 3 year കോഴ്സുള്ള ഒരു LLB ആണ്. ഇത്തരത്തിലുള്ള എല്ലാ LLB കോഴ്സുകളിലേക്കും പ്രവേശിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാം മാൻഡേറ്ററി ആണ്. ഈ എക്സാം നമ്മുടെ പ്ലസ് 1 പ്ലസ് 2 പഠിച്ച കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടാവുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലീഗൽ സ്റ്റഡീസ് വരുന്നുണ്ട്, അരിത്മെറ്റിക്, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, ജനറൽ ഇംഗ്ലീഷ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക എക്സാമിൽ. അതായത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക, പ്ലസ് ലീഗൽ സ്റ്റഡീസും കൂടി ഉണ്ടാവും ഈ എൻട്രൻസ് എക്സാമില്. കേരളത്തില് അതുപോലെ ഇന്ത്യയിൽ തന്നെ ലോ കോളേജുകളുടെ എണ്ണം എന്ന് പറയുന്നത് പരിമിതമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഗവൺമെന്റ് സെന്ററിലൊക്കെ അഡ്മിഷൻസ് കിട്ടുക. അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു LLB കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന്, അല്ലെങ്കിൽ പിന്നെ LLB കഴിഞ്ഞ ഒരു ഗ്രാജുവേറ്റിന് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റിന് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എല്ലാ LLB ഗ്രാജുവേറ്റ്സും ചൂസ് ചെയ്യുന്ന ഒരു കോമൺ പ്രൊഫഷനായിട്ട് വരുന്നതാണ് അഡ്വക്കേറ്റ്സ് എന്നത്. നമ്മുടെ LLB കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കോടതിയുടെ അണ്ടറിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മള് എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് കേസും കാര്യങ്ങളൊക്കെ വാദിച്ചിട്ട് അങ്ങനെയാണ് നമുക്ക് ആ ഒരു മേഖല വരുന്നത്. അടുത്തതായി നമുക്ക് പറയാൻ പറ്റും ഗവൺമെന്റ് സെക്ടറിൽ. ഗവൺമെന്റ് സെക്ടറിലും നല്ലൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും ഈ LLB കഴിഞ്ഞ കുട്ടികൾക്ക്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, അതുപോലെ തന്നെ ലീഗൽ അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാംസ് ഒക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സാംസ് ഉണ്ടാവും. ആ എക്സാംസ് ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് സെക്ടറിലൊക്കെ ഈസി ആയിട്ട് കയറാൻ വേണ്ടി സാധിക്കും. ഈ രണ്ട് മേഖലകൾക്കും പുറമെ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് കോർപ്പറേറ്റ് അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ. കോർപ്പറേറ്റ് പ്രൈവറ്റ് സെക്ടറിലെ ലീഗൽ അഡ്വൈസർ, അതുപോലെ തന്നെ ലീഗൽ അനലിസ്റ്റ്, ഇങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് 1-2 ഫീൽഡുകളല്ല നമുക്കിപ്പോ LLB എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുക. എല്ലാവരുടെയും ഒരു ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി നമ്മുടെ LLB കഴിഞ്ഞു കഴിഞ്ഞാൽ, LLB ഗ്രാജുവേഷൻ അഥവാ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചുരുങ്ങിയ മേഖല, അതായത് ഇപ്പൊ ഒരു അഡ്വക്കേറ്റ് ഒക്കെ ആയിട്ട് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് പൊതുവേ ഉള്ള ഒരു ധാരണ. അങ്ങനെയല്ല സത്യം. നമുക്ക് ഒട്ടനവധി മേഖലയുണ്ട്. ഇപ്പം ഗവൺമെന്റ് സെക്ടറിലായാലും പ്രൈവറ്റ് അതുപോലെ തന്നെ കോർപ്പറേറ്റ് സെക്ടറിലായാലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോ ഫീൽഡിലുള്ളവർക്ക് സാധിക്കും. മറ്റൊന്നാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഓരോ സംസ്ഥാനങ്ങളിൽ ജുഡീഷ്യറി എക്സാംസ് നടത്തുന്നുണ്ട്. ആ എക്സാം പാസ്സായാൽ നമുക്ക് മജിസ്ട്രേറ്റ്, ജഡ്ജ് എന്നീ മേഖലകളിലൊക്കെ എത്താൻ സാധിക്കും. നമ്മളൊക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ധാരാളം മജിസ്ട്രേറ്റിനെയും ജഡ്ജിനെയൊക്കെ. അതുപോലെയൊക്കെ ആവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ എക്സാംസ് ഒക്കെ, അതായത് LLB ഒക്കെ കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ജുഡീഷ്യറി എക്സാംസ് ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കും നന്നായിട്ട് ഇത്തരത്തിലുള്ള മേഖലയിൽ, അതായത് ജഡ്ജും മജിസ്ട്രേറ്റ് ഒക്കെ നിങ്ങൾക്കും ആവാൻ സാധിക്കും. മറ്റൊരു എടുത്തു പറയത്തക്കെയുള്ള ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്നത്. LLB ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചിങ് മേഖലയിലേക്ക് പോകാൻ സാധിക്കും. അതായത് LLB പഠിപ്പിക്കുന്ന കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ നിങ്ങൾക്ക് ടീച്ചർ, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. സോ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഏതൊക്കെ മേഖലയിലെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക LLB ഒക്കെ കഴിഞ്ഞാൽ എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് എക്സാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്ന എക്സാം എന്നത് CLE, അതായത് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റേറ്റ് ലെവലിൽ വരുന്ന എൻട്രൻസ് എക്സാം ആണ്. അതായത് 5 year ഇന്റഗ്രേറ്റഡ് LLBക്കും അതുപോലെ തന്നെ 3 year LLBക്കും വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ആണ് ഇതിലൂടെ നടക്കുന്നത്. ഓൺലൈൻ ആയിട്ടാണ് എക്സാം ഉണ്ടാവുക. നമ്മുടെ കേരളത്തിലുടനീളം ഇതിന്റെ സെന്റേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അടുത്തതായിട്ട് കുസാറ്റ് ക്യാറ്റ് എന്ന് പറയുന്നത്, അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നടത്തുന്ന ക്യാറ്റ് എൻട്രൻസ് എക്സാം, അതായത് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ് വരുന്നത്. ഇത് വെച്ചിട്ട് നമ്മളിപ്പോ കുസാറ്റിലൊക്കെ LLBക്ക് സീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം പാസ്സാവണം. ഇത് പാസ്സായി കഴിഞ്ഞാലാണ് നമുക്ക് LLBക്ക് കുസാറ്റിലൊക്കെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുക. അടുത്തതായിട്ട് CLAT, അതായത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ലെവലിൽ വരുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ് ഇത്. ഏകദേശം നമ്മുടെ 22 നാഷണൽ ലെവൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. അതായത് അണ്ടർ ഗ്രാജുവേറ്റും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റിന് വേണ്ടിയുള്ള അഡ്മിഷൻസും ഈ എൻട്രൻസ് എക്സാമിലൂടെയാണ് നടക്കുന്നത്. AILET National Law University Delhi entrance exam. That is National Law University admissions AILET entrance exam. That exam pass आय करें clear येद करें Delhi लगा entrance exam is JMI, that is Jamia Millia University admissions BA LLB admissions entrance exam is JMI. So, this is main law related admissions entrance examination. This base on the main entrance exam. Kerala admission national level admissions national government college admissions based on the so plus 2 like a particular Kutila and England, people at the LLB Kapuan prepare Karnan law colleges and another Parimida other than a 10th plus or like a particular Kutil, LLB field like a law field like a Puan Agrake and prepare. So at the Kerala government college, Calcutta, if you have Kerala, there are many government colleges. This is a private self-financing college. Kerala, we have better exposure to law-related private colleges and financing colleges details. We will contact you. If you have doubts, just comment box. Thank you.